Question. Find the values of a and b for which the system of linear equation x plus 2y plus 3z equal to 6, x plus 3y plus 5z equal to 9, 2x plus 5y plus az equal to b has no solution, unique solution, infinitely mean solution. The question is that find the value of a and b under three conditions. First condition is it has no solution. That is, if the system has no solution, what will be the value of a and b? And second, if the system has unique solution, what would be the value of a and b? Similarly, that of third one. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ ഓരോ കണ്ടീഷനിൽ കാണും. സൊല്യൂഷൻ ഇല്ല, സൊല്യൂഷൻ യുണീക്ക് ആയ കേസിൽ, ഇൻഫിനിറ്റ്ലി മെനി ആയ കേസിൽ. എങ്ങനെയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? യു ഹാവ് ടു റെഡ്യൂസ് ദ മെട്രിക്സ് എ, ഓഗ്മെന്റഡ് മെട്രിക്സ് ഇൻ ടു എക്ലൻ ഫോം. ഹിയർ വട്ട് ഈസ് ഓഗ്മെന്റഡ് മെട്രിക്സ്? ഓഗ്മെന്റഡ് മെട്രിക്സ് കറസ്പോണ്ടിങ് ടു ദ given matrix is augmented matrix A tilde equal to first row 1, 2, 3, 6. ഇത് ആക്ച്വലി ഫണ്ടമെന്റൽ തിയറം ഓഫ് ലീനിയർ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമുക്ക് കൂടുതലായിട്ടും എക്സാമിൽ വരുന്നത്. ലാസ്റ്റ് ഇയർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. കുറച്ചൊരു സംഭവം അല്ല, റിസൾട്ട് കംപ്ലീറ്റ് യൂസ് ചെയ്തൊരു റിസൾട്ട് പ്രോബ്ലമാണ്. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. അടുത്ത ലൈൻ 1, 3, 5, 9, 2, 5, A, B. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് റോ മീൻസ് എക്സിൻ്റെ കോയിഫിഷ്യൻസ് ആണ്, നോട്ട് ഫസ്റ്റ് റോ. ഫസ്റ്റ് കോളം എക്സിൻ്റെ കോയിഫിഷ്യൻസ് ആണ്, ഇവിടെ ജസ്റ്റ് എക്സ്. അപ്പോൾ വാല്യൂ 1. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇൻ ഫസ്റ്റ് ഇക്വേഷൻ ഇസ് 1. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇൻ സെക്കൻഡ് ഇക്വേഷൻ ഇസ് അഗെയിൻ 1, ദെർഫോർ ഹിയർ 1. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇൻ തേർഡ് ഇക്വേഷൻ ഇസ് 2, ദെർഫോർ ഹിയർ 2. And second row column is coefficients of y. This is coefficients of y. Coefficient of y in first equation 2. Coefficient of y in second equation 3. Coefficient of y in third equation is 5. And so on. Clear on me. Any, then in the one of echelon formula can reduce here. So this is ഇതിനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എലമെന്റ് എല്ലാത്തിലും എന്താണ്, ഇവിടെ 1, 1, 2. അപ്പൊ 1 ആയതുകൊണ്ട് ജസ്റ്റ് മൈനസ് ചെയ്താൽ ഇവിടെ 0 വരും. 2 ആയതുകൊണ്ട് 2 - 2 × R1 ചെയ്താൽ മതി. അപ്പോ ദിസ് ഇസ് ഇക്വാലന്റ് ടു മെട്രിക്സ് ഓപ്പറേഷൻസ് R2. റീറൈറ്റ് R2 ആസ് R2 - R1, R3 as R3 minus 2R1. Then we get the matrix as 1, 2, 3, 6. Second one, 1 minus 1, 0. 3 minus 2, 1. 5 minus 3, 2. 9 minus 6, 3. Next one, 2 minus 1 into 2, 0. 5 minus 2 into 2, 5 minus 4. 1. Next, A minus 2 into 3, that is A minus 6. ഇവിടെ വാല്യൂ കറക്റ്റ് ചെയ്താൽ പറ്റില്ല, ബിക്കോസ് ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് A എന്നാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഏതാണ്. A മൈനസ് 2 ഇൻറ്റു 3 വരും. അപ്പോൾ A മൈനസ് 6. ആൻഡ് ലാസ്റ്റ് വൺ എന്ത് വരും? B മൈനസ് 6 ഇൻറ്റു 2. B മൈനസ് 6 ഇൻറ്റു 2 ഈസ് B മൈനസ് 12. ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ROY. ആൻഡ് ദിസ് ഇസ് ഇക്വാലന്റ് ടു. ഇവിടെ എന്ത് ചെയ്യണം, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? റോ ഇക്വലന്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യലാണ് നമ്മൾ.
ഇവിടെ വൺ ഇവിടെ വൺ ജസ്റ്റ് മൈനസ് ആർ ത്രീ മൈനസ് ആർ ടു സോറി മൈനസ് ആർ ത്രീ അല്ല ആർ ത്രീ മൈനസ് ആർ ടു ചെയ്യാം. അപ്പോൾ ഇതൊരു വൺ ടു ത്രീ സിക്സ് ഫസ്റ്റ് റോ സെയിം തന്നെ ആർ ത്രീ മൈനസ് റീപ്ലേസ് ആർ ത്രീ ആസ് ആർ ത്രീ മൈനസ് ആർ ടു. അപ്പോൾ വൺ ടു ത്രീ സിക്സ് സീറോ വൺ ടു ത്രീ സീറോ വൺ മൈനസ് വൺ സീറോ എ മൈനസ് സിക്സ് മൈനസ് ടു എന്ത് വരും എ മൈനസ് സിക്സ് മൈനസ് ടു എ മൈനസ് എയ്റ്റ് വരും എ മൈനസ് എയ്റ്റ്. നെക്സ്റ്റ് ബി മൈനസ് ട്വൽവ് മൈനസ് ത്രീ ദറ്റ് ഈസ് ബി മൈനസ് ഫിഫ്റ്റീൻ. അപ്പോൾ എന്ത് കിട്ടി ഫസ്റ്റ് റോ വൺ ടു ത്രീ സിക്സ് സെക്കൻഡ് റോ സീറോ വൺ ടു ത്രീ ലാസ്റ്റ് വൺ സീറോ സീറോ എ മൈനസ് എയ്റ്റ് ബി മൈനസ് ഫിഫ്റ്റി. ഇനി ഇതിനെ എക്ലൻ ഫോമിലേക്ക് ഇത് എക്ലൻ ഫോമായി റെഡിയായി. ഇനി അതിൻ്റെ വാല്യൂസ് എ മൈനസ് എയ്റ്റിൻ്റെയും ബി മൈനസ് ഫിഫ്റ്റീൻ്റെയും വാല്യൂസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എക്ലൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തത് മാത്രം. ഇനി ഓരോ കണ്ടീഷനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ നോക്കൂ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി ഫോർ ദ സിസ്റ്റം ഫോർ ദ കണ്ടീഷൻ ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് ഇങ്ങനെ എഴുതി ഒരു മെട്രിക്സായി നമ്മൾ മെട്രിക്സ് ഫോം ചെയ്തു ഓഗ്മെന്റഡ് മെട്രിക്സിനെ റീഅറേഞ്ച് ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് സൊല്യൂഷൻ ഇല്ലാതിരിക്കാനുള്ള കണ്ടീഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എ ലീനിയർ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ ഇഫ് എന്തായിരുന്നു കണ്ടീഷൻ പറഞ്ഞ എന്താ എ ലീനിയർ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ ഇഫ് റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ ആണെങ്കിൽ ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ എന്നുള്ള കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡയാൽ ഈ കേസിൽ സൊല്യൂഷൻ ഇല്ല. അതിൽ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് മൂന്നെണ്ണമായിട്ടാണ് സോറി സെപ്പറേറ്റ് മൂന്നെണ്ണമാണ്. ഫസ്റ്റ് വൺ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ ഇഫ് എന്താണ് കണ്ടീഷൻ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ. ഇനി നോക്കൂ ഇവിടെ റാങ്ക് ഓഫ് എ ആയാലും റാങ്ക് ഓഫ് എ ടിൽഡ ആയാലും വരാനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാ. റാങ്ക് ഓഫ് എ ഒന്നെങ്കിൽ സീറോ വരാം വൺ വരാം ടു വരാം ത്രീ വരാം മാക്സിമം പോസിബിലിറ്റി. റാങ്ക് ഓഫ് എ ടിൽഡ സീറോ വൺ ടു ത്രീ കാരണം അതിൻ്റെ നമ്പർ ഓഫ് റോസ് ത്രീ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ സീറോ വരാം. ക്ലിയർലി ഇറ്റ് ഈസ് നോട്ട് സീറോ ആൻഡ് വൺ സീറോ ആൻഡ് വൺ അല്ല റാങ്ക് ഓഫ് എ ആയാലും റാങ്ക് ഓഫ് എ ടിൽഡ ആയാലും. ബിക്കോസ് എ എന്ന് പറയുന്ന മെട്രിക്സ് നോക്കൂ വൺ ടു ത്രീ സീറോ വൺ ടു സീറോ സീറോ എ മൈനസ് എയ്റ്റ് വിച്ച് ഹാസ് ക്ലിയർലി ടു നോൺ സീറോ റോസ് ദെർഫോർ റാങ്ക് ഓഫ് എ ഈസ് നോട്ട് വൺ വൺ അല്ല സീറോ അല്ല. സിമിലർലി റാങ്ക് ഓഫ് എ ടിൽഡയും സീറോവും വണ്ണും അല്ല. പിന്നെ വരാവുന്ന കേസസ് ഏതൊക്കെയാ ഇറ്റ് ക്യാൻ ബി ടു ഓർ ത്രീ റാങ്ക് ഓഫ് എ ക്യാൻ ബി ടു ഓർ റാങ്ക് ഓഫ് എ ടിൽ സോറി റാങ്ക് ഓഫ് എ ക്യാൻ ബി ടു ഓർ ത്രീ സിമിലർലി റാങ്ക് ഓഫ് എ ടിൽഡ ക്യാൻ ബി ടു ഓർ ത്രീ. ഇനി നമുക്ക് വേണ്ട കണ്ടീഷൻ എന്താ ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ. അങ്ങനെയാകുമ്പോൾ എന്താ കണ്ടീഷൻ വരിക റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ടിൽഡയും നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എ ടൂവും റാങ്ക് ഓഫ് എ ടിൽഡ ത്രീയും ആവാം നോട്ട് ഈക്വൽ ആവാം. അതായത് ഈ ഒരു ഇവിടെ എത്ര പോസിബിലിറ്റീസ് ഉണ്ട് ഒന്നെങ്കിൽ ടു ടു അല്ലെങ്കിൽ ടു ത്രീ അല്ലെങ്കിൽ ത്രീ ടു അല്ലെങ്കിൽ ത്രീ ത്രീ. ഈ ത്രീ ടു എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി വരുമോ ദറ്റ് ഈസ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു ത്രീ ആൻഡ് റാങ്ക് ഓഫ് എ ടിൽഡ ഈക്വൽ ടു ടു ദറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം എ ടിൽഡ എന്ന് പറയുന്നത് എയുടെ എയേക്കാളും വലിയ മെട്രിക്സ് ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എ ത്രീ ആണെങ്കിൽ റാങ്ക് ഓഫ് എ ടിൽഡ എന്താണ് ക്ലിയർ ആയിട്ട് ത്രീ ആയിരിക്കും. ത്രീയോ ത്രീയിൽ കൂടുതലോ ത്രീയിൽ കൂടുതലാവാനുള്ള ചാൻസ് ഇവിടെ ഇല്ല. അപ്പോൾ വരുന്ന പോസിബിലിറ്റി എന്താ റാങ്ക് ഓഫ് എ ടുവും റാങ്ക് ഓഫ് എ ടിൽഡ ത്രീയുമാണ് അല്ലേ. റാങ്ക് ഓഫ് എ ടു ആൻഡ് റാങ്ക് ഓഫ് എ ടിൽഡ ത്രീയുമാണ് റാങ്ക് ഓഫ് എ ടുവും
റാങ്ക് ഓഫ് എ ടിൽഡ 3 ആണെങ്കിൽ നമ്മുടെ എയുടെയും ബിയുടെയും വാല്യൂ എങ്ങനെയിരിക്കണം? റാങ്ക് ഓഫ് എ 2 ആവണമെങ്കിൽ ക്ലിയർ ആയിട്ട് എന്താവണം? ഈ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിലെ തേർഡ് റോ എന്തായിരിക്കണം? കംപ്ലീറ്റ് സീറോ ആയിരിക്കണം അല്ലേ? നമ്പർ ഓഫ് നോൺ സീറോ റോസ്, ഇതായത് ഈ എ മൈനസ് 8 എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ദറ്റ് ഈസ് ഇഫ് എ മൈനസ് 8 ഈക്വൽ ടു സീറോ ആൻഡ് ഇനി റാങ്ക് ഓഫ് എ 2 ആവണമെങ്കിൽ എന്താവണം? എ മൈനസ് 8 സീറോ ആവണം. ആൻഡ് റാങ്ക് ഓഫ് എ ടിൽഡ 3 ആവണമെങ്കിൽ എന്താവണം? എ മൈനസ് 8 സീറോ ആയി. അപ്പൊ ബി മൈനസ് 8 സീറോ ആയാൽ റാങ്ക് ഓഫ് എ ടിൽഡ 3 ആവുമോ? ഇല്ല. അപ്പൊ ഷുവർ ആയിട്ട് എന്താവണം? എ മൈനസ് 8 സീറോ ആണെന്ന് പറഞ്ഞു. അതും എ മൈനസ് 8 നോൺ സീറോ ആയാലും എന്ത് കേസ് വന്നു? റാങ്ക് ഓഫ് എ ടിൽഡ 3 ആയി. പക്ഷെ എ മൈനസ് 8 സീറോ ആണ്. അപ്പോ ഇനി എ ടിൽഡയുടെ റാങ്ക് 3 ആവണമെങ്കിൽ കമ്പൽസറി ആയിട്ടും വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ബി മൈനസ് 15? ബി മൈനസ് 15 cannot be zero, കാരണം ബി മൈനസ് 15 സീറോ ആയി. എ മൈനസ് 8 ബി മൈനസ് 15 സീറോ ആയാൽ എന്ത് സംഭവിക്കും? ലാസ്റ്റ് റോ കംപ്ലീറ്റ് സീറോ ആവും. അപ്പോ ഇതാണ് കേസ്. ദാറ്റ് ഈസ് ഇഫ് എ ഈക്വൽ ടു 8 ആൻഡ് ബി ബി ഇസ് എനി റിയൽ വാല്യൂ നോട്ട് ഈക്വൽ ടു 15. 15 ഈക്വൽ അല്ലാത്ത ഒരു റിയൽ വാല്യൂ ആണ് എന്ത്? ബി. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആയി. ഇനി സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? ദ സിസ്റ്റം ഹാസ് യുണീക് സൊല്യൂഷൻ. ഇനി യുണീക് സൊല്യൂഷന്റെ കണ്ടീഷൻ എന്താ? ദ സിസ്റ്റം ഹാസ് യുണീക് സൊല്യൂഷൻ. യുണീക് സൊല്യൂഷന്റെ കണ്ടീഷൻ എന്തായിരുന്നു? അതിനുള്ള കണ്ടീഷൻ ഇതാണ്, നോക്കൂ. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ. എൻ ഈസ് നമ്പർ ഓഫ് അൺനോൺസ്. ഇവിടെ എന്താണ് നമ്പർ ഓഫ് അൺനോൺസ്? 3 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ദാറ്റ് ഈസ് ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ റാങ്ക് ഓഫ് എ ടിൽഡ ഈക്വൽ ടു 3 ആവണം. റാങ്ക് ഓഫ് എ 3 ആവണം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഓഗ്മെന്റഡ് മാട്രിക്സ് നോക്കൂ. റാങ്ക് ഓഫ് എ 3 ആവണം എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ ഉള്ളതിന്റെ റാങ്ക് 3 ആവണമെങ്കിൽ എന്താവണം കണ്ടീഷൻ? എ മൈനസ് 8 സീറോ ആയാൽ റാങ്ക് 3 ആവുമോ? എ മൈനസ് 8 സീറോ ആയാൽ റാങ്ക് ഓഫ് എ എന്താവും? 2 ആവും. നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ അപ്പോ റാങ്ക് ഓഫ് എ 3 ആവണമെങ്കിൽ ക്ലിയർലി എ മൈനസ് 8 നോട്ട് ഈക്വൽ ടു 0 ആവണം. എ മൈനസ് 8 നോട്ട് ഈക്വൽ ടു 0 ആയാൽ ബി മൈനസ് 15 ഇനി എന്ത് വാല്യൂ ആയാലും കുഴപ്പമില്ല. ബി മൈനസ് 15 സീറോ ആവാം, സീറോ ആവാതിരിക്കാം, അതിൽ കുഴപ്പമില്ല. ബി മൈനസ് 15 എ മൈനസ് 8 നോട്ട് ഈക്വൽ ടു 0 ആയാൽ എയുടെ റാങ്ക് എന്തായി? 3 ആയി. എയുടെ റാങ്ക് 3 ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എ ടിൽഡയുടെ റാങ്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയി. അപ്പോൾ റാങ്ക് ഓഫ് എ ടിൽഡ എന്തായി? 3 ആയി. ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്ന കേസ് ഇവിടെ വരില്ലല്ലോ. അപ്പോൾ ബി മൈനസ് 15 എനി പോസിറ്റീവ് വാല്യൂ. ബി മൈനസ് 15 ക്യാൻ ബി എനി റിയൽ വാല്യൂ. അതിൽ മാറ്റർ ഇല്ല, അത് സീറോ ആയാൽ കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് ഇഫ് എ നോട്ട് ഈക്വൽ ടു 8. അതായത് യുണീക് സൊല്യൂഷൻ ആവണമെങ്കിൽ ഈ മൈ എ നോട്ട് ഈക്വൽ ടു 8 ആയാൽ മതി. ബി എനി വാല്യൂ, എനി റിയൽ നമ്പർ. ബി ബി ക്യാൻ ബി എനി റിയൽ നമ്പർ. ഇനി തേർഡ് കണ്ടീഷൻ എന്താ പറയുന്നത്? ദ സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ്റെ കണ്ടീഷൻ ഇതാണ്, റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ വിച്ച് ഈസ് ലെസ് ദാൻ എൻ. അത് വെച്ച് ചെയ്യാം. അപ്പോൾ എന്തോരും റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ വിച്ച് ഈസ് ക്ലിയർലി റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ വിച്ച് ഈസ് ലെസ് ദാൻ എൻ വരും. അപ്പോൾ എന്തോരും റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ എന്താ? എന്ന് പറഞ്ഞാൽ 3 ആണ്. അതായത് ഇസ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ ലെസ് ദാൻ 3. അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ടിൽഡ ലെസ് ദാൻ 3 യും ആവണം, ഈക്വൽ ആവണം. അപ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ടിൽഡ എന്താവണം?
ടു ആവണം, സീറോ വണ്ണും ആവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ടു ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? എ മൈനസ് എയ്റ്റും സീറോ ആവണം,